ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ ബ്രോസ്റ്റ് ആണ്. ചിക്കൻ ബ്രോസ്റ്റ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഡിഷാണ് ചിക്കൻ ബ്രോസ്റ്റ്. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 8 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ലെഗ് പീസും തൈ പീസൊക്കെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1 കപ്പ് തൈര് വേണം, 1 കഷ്ണം ഇഞ്ചി വേണം, 15 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് ഞാൻ, 1 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ പച്ചമുളക് ഉപയോഗിക്കുന്നില്ല, അതിന് പകരമായിട്ട് ഞാനിവിടെ ചില്ലി സോസാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഒനിയനെയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. തൈരും കൂടി ഇട്ടിട്ട് ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. 1-2 മണിക്കൂർ വരെ നമുക്ക് ചിക്കന് അതിൽ തന്നെ ഇട്ട് വെക്കണം. അപ്പോൾ ചിക്കനിലോട്ട് നന്നായിട്ട് വെളുത്തുള്ളിയിൽ പേസ്റ്റും ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് പിടിക്കും, എന്നെങ്കിലേ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ചിക്കനിലോട്ട് തൈര് വെച്ച് കൊടുക്കാം. 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒനിയൻ, ഗാർലിക്, ജിഞ്ചർ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾ പച്ചമുളക് മിക്സിയിലിട്ട് അടിച്ച് ചേർത്ത് കൊടുത്താലും മതി. ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഏകദേശം 2 മണിക്കൂർ വരെ നമ്മളിതിനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനുശേഷം ഇത് നന്നായിട്ട് സോഫ്റ്റായി വരുള്ളൂ ചിക്കന്. ചിക്കനിലോട്ട് നന്നായിട്ട് ഈ പേസ്റ്റൊക്കെ ഒനിയനും ഗാർലിക്കും ഇഞ്ചിഞ്ചറൊക്കെ നന്നായി പിടിച്ച് നല്ല സോഫ്റ്റായി വരുള്ളൂ. ഉപ്പൊക്കെ കറക്റ്റായി നോക്കിയിട്ട് നമുക്ക് ഇത് 2 മണിക്കൂർ വരെ നമുക്ക് ഇതിൽ തന്നെ വെക്കാം. രണ്ട് മണിക്കൂർ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ തൈരും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ, ഒനിയൻ പേസ്റ്റൊക്കെ നന്നായി പിടിച്ചു വന്നിട്ടുണ്ട് ഉപ്പൊക്കെ. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒറിഗാനോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പെരിഞ്ജീരകവും ചെറിയ ചെറിയ ജീരകവും കൂടി ഇട്ട് പൊടിച്ചെടുത്തതാണ്. 1-2 ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ. അതുകൂടി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കൈവച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കൈവച്ചിട്ട് നമുക്ക് ഇതൊന്ന് കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് മുടിച്ചെടുത്താൽ മതി. ഇതെല്ലാം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൈവച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ മിക്സാക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. ഇനി ഞാനിവിടെ കുറച്ച് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ കോൺഫ്ലെക്സ് ആണ് എടുത്തിട്ടുള്ളത്. അതുകൂടി നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലോട്ട് ഇട്ടിട്ട് കൈ കൊണ്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം.
ഇനി നമുക്ക് ഇതിലോട്ട് റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണോളം ഞാൻ ഇതിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോൺഫ്ലാക്സും ഓട്സും മൈദയും റെഡ് ചില്ലി പൗഡറും കുരുമുളക് പൊടിയും ഇതൊക്കെ കൂടിയിട്ടുള്ള മിക്സ് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഒരു മുട്ട എടുത്തിട്ട് നമുക്ക് ഒരു മുട്ടയിലോട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുക്കണം. ഇത് ഞാൻ മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ടയിലോട്ട് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ശകലം കുരുമുളക് പൊടിയും ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ചിക്കനെ നമുക്ക് കോട്ട് ചെയ്തെടുക്കണം. ചിക്കനെ നമുക്ക് ഡബിൾ കോട്ട് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ മാവിനെ രണ്ടായിട്ട് മാറ്റിയൊക്കെയാണ്. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാവെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് പിന്നീട് നമുക്ക് മുട്ടയിലോട്ട് മുക്കിയതിന് ശേഷം ഡബിൾ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ചിക്കൻ പീസ് എടുത്തിട്ട് ആദ്യം തന്നെ നമുക്ക് മുട്ടയിലോട്ട് മുക്കണം. അതിനുശേഷം നമ്മൾ മാവിലോട്ട് മുക്കണം. ഇതുപോലെ നമുക്ക് എല്ലാ ചിക്കൻ പീസിനെയും നമുക്കിതുപോലെ മുക്കിയെടുത്തിട്ട് മാറ്റി വെക്കാം. ലാസ്റ്റ് നമുക്ക് വീണ്ടും മുട്ടയിലോട്ട് മുക്കിയിട്ട് വീണ്ടും നമുക്ക് മാവിലോട്ട് മുക്കണം. അപ്പോഴാണ് അത് ഡബിൾ കോട്ടായിട്ട് മാറുന്നത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതുപോലെ നമുക്ക് വീണ്ടും ഒരു പീസ് ചിക്കൻ എടുത്തിട്ട് മുട്ട മിക്സിയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് മാവിലോട്ട് മുക്കിയെടുക്കാം. എല്ലാ മാവും ഒന്നിച്ചിട്ടാൽ ചീത്തയാവുന്നതുകൊണ്ടാണ് ഞാനിത് രണ്ടായിട്ട് മാറ്റി വെച്ചത്. ഈ സമയം കൊണ്ട് നമുക്ക് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാൻ വെക്കാവുന്നതാണ്. ഞാനിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത പീസ് ഇതുപോലെ ആക്കിയെടുക്കാം. ഇവിടെ ഞാൻ ഫസ്റ്റ് കോട്ടിങ് ഇപ്പോൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് കോട്ടിങ്ങിലോട്ട് പോവാം. ഇതിനു വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് മുട്ടയിലോട്ട് ഇട്ട് കൊടുക്കാം. മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ മൈദമാവിലോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും നമുക്ക് ഇതിലോട്ട് മാവ് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കണം. പിന്നെ ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബ്രൂസ്റ്റ് റെഡിയാവും. ഒന്ന് തട്ടിക്കൊടുക്കുക. ആ സമയത്ത് എക്സ്ട്രാ മാവുണ്ടെങ്കിൽ ഇതേക്ക് വരും. അപ്പോൾ എണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്ക് അതിലോട്ടിട്ട് വറുത്തെടുക്കാവുന്നതാണ്. ചൂടായോ നോക്കാം. കുറച്ചും കൂടി ചൂടായി വരട്ടെ. ആ സമയത്ത് നമ്മൾ ബാക്കിയുള്ള എല്ലാ ചിക്കനെയും നമുക്ക് ഡബിൾ കോട്ടിംഗ് ആക്കിയിട്ട് വെക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഓയിലിപ്പോൾ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കനായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ചിക്കന് ഉൾഭാഗം വെന്ത് കിട്ടില്ല. ആദ്യം നമുക്ക് രണ്ട് പീസ് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു സൈഡ് മുരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്.
ചെറിയ തീയിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. അത് മീഡിയം സൈസ് ഫ്ലെയിം എപ്പോഴും ഇട്ട് കൊടുക്കണം. ഇതിപ്പോൾ ഇവിടെ രണ്ട് സൈഡും മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ബ്രൂസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ചെറിയ തീര് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളെ ചിക്കൻ ബ്രൂസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചിക്കൻ ബ്രോസ്റ്റ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക, അവർക്കൊരു സന്തോഷമാവും. അപ്പോൾ ഓക്കെ, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.